നമസ്കാരം. ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നോക്കാം. ടി ട്വന്റി ലോകകപ്പിൽ വീണ്ടും അട്ടിമറി. കരുത്തരായ ന്യൂസിലാൻഡിനെ അഫ്ഗാനിസ്ഥാൻ 84 റൺസിനാണ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ 159 റൺസ് നേടി. ഓപ്പണർ റഹ്മാനുള്ള ഗുർബാസ് നേടിയ 80 റൺസാണ് അഫ്ഗാന് മികച്ച സ്കോർ നേടിക്കൊടുത്തത്. മറുപടിക്കിറങ്ങിയ ന്യൂസിലാൻഡ് 15.2 ഓവറിൽ 75 റൺസിന് ഓൾ ഔട്ടായി. അഫ്ഗാന് വേണ്ടി ഫസൽ ഹഖ് ഫറൂഖി, റാഷിദ് ഖാൻ എന്നിവർ 4 വിക്കറ്റ് വീതം വീഴ്ത്തി. രണ്ട് മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ബംഗ്ലാദേശിന് ത്രസിപ്പിക്കുന്ന ജയം. അവസാനം വരെ ആവേശം വിതറിയ മത്സരത്തിൽ 2 വിക്കറ്റിനാണ് ബംഗ്ലാദേശിന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 124 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ഇടയ്ക്കിടെ വിക്കറ്റുകൾ പോയെങ്കിലും ഒരു ഓവർ ബാക്കി നിൽക്കെ ബംഗ്ലാദേശ് ലക്ഷ്യം കണ്ടു. സൈഫുദ്ദീനുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. സൈഫുദ്ദീൻ, നമുക്ക് ആദ്യം തന്നെ ശ്രീലങ്ക ബംഗ്ലാദേശ് മത്സരത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. അല്പസമയം മുൻപ് അവസാനിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ അവസാനം വരെ ആവേശം വിതറിയ ഒരു മത്സരത്തിലാണിപ്പോൾ ജയം കരസ്ഥമാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശ്. മത്സരത്തിന്റെ വിവരങ്ങൾ തീർച്ചയായും ജെൽസി, ഏറ്റവും ഗംഭീരമായ ഏറ്റവും ആവേശം വിതറിയ രണ്ട് മത്സരങ്ങളാണ് ഇന്നിപ്പോൾ പൂർത്തിയായത് എന്നുള്ളത് വേണം പറയാൻ. എന്നുവെച്ചാൽ രണ്ടും അട്ടിമറി എന്ന് വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ പറയാം. ശ്രീലങ്ക പഴയ പ്രതാപത്തിന്റെ നേരിൽ നിൽക്കുന്ന വമ്പന്മാരാണ്, പക്ഷേ ബംഗ്ലാദേശ് T20 ക്രിക്കറ്റിൽ കരുത്തരാണ്. അതുകൊണ്ട് ശ്രീലങ്കയെ തോൽപ്പിച്ച് ബംഗ്ലാദേശ് ഒരു വലിയ വിജയം നേടിയിരിക്കുന്നു എന്നുള്ളത് ഒരു അട്ടിമറിയുടെ ഗണത്തിലേക്ക് നമുക്ക് പെടുത്താൻ കഴിയില്ല എങ്കിൽ കൂടിയും ഒരു ഗംഭീര മാച്ചായിരുന്നു എന്നുള്ളതാണ്. അവസാന ഓവറിലേക്ക് എത്തിയില്ലെങ്കിലും അവസാനം വരെ ആവേശം വിതറിയ ഒരു മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത് ശ്രീലങ്കയ്ക്ക് ഓപ്പണർ നിസാങ്ക 47 റൺസ് നേടി മികച്ച ഒരു തുടക്കം നൽകിയെങ്കിൽ കൂടിയും അവരുടെ മധ്യനിരയും പിന്നീടുള്ള ബാറ്റർമാരും ഒക്കെ പരാജയപ്പെട്ടപ്പോൾ 124 റൺസിലേക്ക് ശ്രീലങ്ക ഒതുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. മികച്ച ബൗളിംഗ് പ്രകടനം പുറത്തെടുക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചു എന്നുള്ളതും കൂടി എടുത്തു പറയണം. അവർക്ക് വേണ്ടി മുഷ്ഫിഖുർ റഹ്മാനും ഹുസൈനും 3 വീതം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ വെറും 124 റൺസിനെ ബംഗ്ലാദേശ് ശ്രീലങ്ക ഓൾ ഔട്ട് ആവുന്നു. ബംഗ്ലാദേശിന്റെ ജയം എളുപ്പമാണ് എന്ന് തോന്നിച്ച ഘട്ടം, കാരണം നല്ല ബാറ്റ്സ്മാൻമാർ നിലവിൽ T20 ബാറ്റ്സ്മാൻമാർ ബംഗ്ലാദേശിനുണ്ട്. ആ നിലക്ക് എളുപ്പത്തിൽ ബംഗ്ലാദേശ് അനായാസേന ജയം കാണും എന്ന് കരുതിയതാണ്. പക്ഷേ ഇടയ്ക്കിടെ വിക്കറ്റുകൾ പോയത് ബംഗ്ലാദേശിനെയും ഒരു വേള ആശങ്കയിലാഴ്ത്തിയിരുന്നു. അവർക്ക് വേണ്ടി തുടക്കത്തിൽ ലിൻഡൻ ദാസ് ക്യാപ്റ്റൻ 36 റൺസ് നേടി അവരുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. പിന്നീട് ഹൃദോയ് വന്ന് 40 റൺസ് നേടി. ആ നിലക്ക് തുടക്കത്തിൽ ലിൻഡൻ ദാസും ഹൃദോയും ഉള്ള കൂട്ടുകെട്ട് അവരുടെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിൽ തുടർച്ചയായി വിക്കറ്റുകൾ പോയത് അവരെ ആശങ്കയിലാഴ്ത്തി. ഒരു പക്ഷേ ശ്രീലങ്ക ജയത്തിലേക്ക് പോകുമോ എന്ന് കരുതിയിരുന്നു. പക്ഷേ അവസാനം വന്ന മുഹമ്മദുള്ള ഒരു സിക്സർ നേടി മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു ബംഗ്ലാദേശിനെ. അങ്ങനെ വിലപ്പെട്ട 2 പോയിന്റുകൾ ഇന്നിപ്പോൾ ശ്രീലങ്ക സ്വന്തമാക്കിയിരിക്കുന്നു. സെഫ്, അതുപോലെ തന്നെ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ T20 തുടങ്ങിയ ശേഷം നമ്മൾ കണ്ട ആദ്യ അട്ടിമറി, അത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്നുള്ളതായിരുന്നു. അതിനുശേഷം വന്ന രണ്ടാമത്തെ അട്ടിമറി മത്സരം എന്ന് വേണമെങ്കിൽ ഇന്നലത്തെ മത്സരത്തെ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. ആ മത്സരത്തിന്റെ വിവരങ്ങൾ കൂടി. തീർച്ചയായും അഫ്ഗാനിസ്ഥാനും ന്യൂസിലാൻഡിനെ അട്ടിമറിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നറിയില്ല. കാരണം അഫ്ഗാൻ കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റിലായാലും T20 മത്സരങ്ങളിലൊക്കെ സമീപകാലത്ത് നല്ല പ്രകടന മികവ് കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. അതായത് T20 ക്രിക്കറ്റിലാവട്ടെ, ക്രിക്കറ്റ് ഫോർമാറ്റിൽ തന്നെ മികച്ച ഒരു 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 കടന്നുവരവ് കാണിക്കുന്ന ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ട് ഇനി അഫ്ഗാനിസ്ഥാൻ അട്ടിമറിച്ചു എന്ന് പറയാൻ കഴിയുമോ എന്ന് അറിയില്ലെങ്കിൽ കൂടിയും ന്യൂസിലാൻഡ് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് ന്യൂസിലാൻഡിനെ അത്ര കണ്ട് തോൽപ്പിക്കൽ എളുപ്പവുമല്ല. ആ നിലക്കാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ന്യൂസിലാൻഡിനെ അട്ടിമറിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും മികച്ച ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. ബാറ്റിംഗിലും ബൗളിംഗിലും ആധികാരികമായ പ്രകടനം കാഴ്ചവെച്ചാണ് ഇപ്പോൾ അഫ്ഗാൻ വിലപ്പെട്ട 2 പോയിന്റും ആദ്യ ജയവും സ്വന്തമാക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി റഹ്മാനുള്ള ഗുർബാസ് 80 റൺസ് നേടി. തുടക്കത്തിൽ തന്നെ ഒരു മികച്ച ടോട്ടലിലേക്ക് അഫ്ഗാനെ നയിച്ചു എന്നുള്ളതാണ്. സദറാൻ വന്ന് 44 റൺസ് നേടുന്നു. പിന്നീട് ഒമർസൈ 22 റൺസ് നേടി അവരുടെ നിലവിലുള്ള റൺസിൽ മികച്ച സംഭാവന നൽകുന്നു. പക്ഷേ പിന്നീട് വന്ന ബാറ്റർമാർക്ക് വലിയ രീതിയിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിൽ കൂടിയും 159 എന്ന ഏകദേശം താരതമ്യേന ഭേദപ്പെട്ട ഒരു ടോട്ടലിലേക്ക് അഫ്ഗാൻ എത്തുന്നു. പക്ഷേ മികച്ച ബാറ്റിംഗ് നിരയുണ്ട് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം. വില്യംസൺ ഉണ്ട്, കോൺവോയും മിച്ചലും ഫിലിപ്സും ഒക്കെയുള്ള അവരുടെ മികച്ച ബാറ്റിംഗ് നിരക്ക്, പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സ്ഥിരതയാർന്ന ഒരു ബൗളിംഗ് പ്രകടനം, മികച്ചൊരു ബൗളിംഗ് പ്രകടനം അഫ്ഗാനിസ്ഥാൻ പുറത്തെടുക്കാൻ കഴിയുന്നു. അങ്ങനെ മത്സരത്തിലേക്ക് അഫ്ഗാനിസ്ഥാനെ തിരിച്ചുകൊണ്ടുവരാൻ നമ്മൾ കാണുന്നത്. 4 വിക്കറ്റ് വീതം വീഴ്ത്തി ഫാറൂഖിയും ഒപ്പം
റാഷിദ് ഖാനും 4 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ ന്യൂസിലാൻഡ് വളരെ പെട്ടെന്ന് ഓൾ ഔട്ട് ആകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു വലിയ അട്ടിമറി, രണ്ടാമത്തെ അട്ടിമറി, നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ അട്ടിമറി T20 ലോകകപ്പിൽ നടക്കുന്നു. മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അഫ്ഗാൻ എല്ലാവർക്കും ഒരു ഒരു ഭീഷണിയായി നിലനിൽക്കുകയാണ് ആ ഗ്രൂപ്പിൽ. തീർച്ചയായും അങ്ങനെ അഫ്ഗാന്റെ ഇന്നും പ്രകടനം കൂടി കാണുന്ന ഒരു ലോകകപ്പ് കൂടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സൈഫുദ്ദീനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. T20 ലോകകപ്പിൽ അയർലൻഡിനെ പരാജയപ്പെടുത്തി കാനഡ. 12 റൺസിനാണ് കാനഡയുടെ ജയം. കാനഡ ഉയർത്തിയ 137 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 125 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. T20 ലോകകപ്പ് ചരിത്രത്തിൽ കാനഡയുടെ ആദ്യ വിജയമാണിത്. കാനഡക്കായി 4 ഓവറിൽ വെറും 16 റൺസ് വിട്ടു നൽകി 2 വിക്കറ്റ് പിഴുത ജെറമി ഗോർഡനും 4 ഓവറിൽ വെറും 18 റൺസ് വഴങ്ങി 2 വിക്കറ്റ് പിഴുത ഡിലോൺ ഹിലിഗറും ചേർന്നാണ് ഐറിഷ് ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടിച്ചത്. നേരത്തെ ടോസ് നേടിയ അയർലൻഡ് കാനഡയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 49 റൺസ് എടുത്ത നിക്കോളാസ് കിർട്ടന്റെയും 37 റൺസ് എടുത്ത ശ്രേയസ് മോവയുടെയും മികവിലാണ് കാനഡ 137 റൺസ് പടുത്തുയർത്തിയത്. അയർലൻഡിനു വേണ്ടി ക്രൈഗ് യങ്, ബാരി മക്കാർത്തി എന്നിവർ 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ കനേഡിയൻ ബൌളർമാർ ഐറിഷ് ബാറ്റിംഗ് നിരയെ തുടക്കം മുതൽ വിറപ്പിച്ചു. 53 റൺസ് എടുക്കുന്നതിനിടെ 5 ഐറിഷ് ബാറ്റർമാർ കൂടാരം കയറി. അവസാന ഓവറുകളിൽ ജോർജ് ഡോക്ടറേലും മാർക്ക് അഡയറും ചേർന്ന് അയർലൻഡിനെ വിജയത്തിലേക്ക് അടുപ്പിച്ചെങ്കിലും അവസാന ഓവറിൽ ജയിക്കാൻ 17 റൺസ് വേണമായിരുന്ന അയർലൻഡിന് നേടാനായത് 4 റൺസ് മാത്രം. ഈ ലോകകപ്പിൽ അയർലൻഡിന്റെ 2ാം തോൽവിയാണിത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യയോടും ഐറിഷ് പടത്തോൽവി വഴങ്ങിയിരുന്നു. വേൾഡ് കപ്പ് ഡെസ്ക്, മീഡിയ 1.